ഹൃദ്രോഗിയായ സ്ത്രീ നടത്തിയിരുന്ന പെട്ടിക്കട ജെ സി ബി കൊണ്ട് തകർത്തെന്ന് പരാതി. തിരുവനന്തപുരം കന്യാകുളങ്ങര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലുണ്ടായിരുന്ന കടയാണ് ഉപയോഗശൂന്യമാം വിധം തകർത്തത്. ആശുപത്രി സൂപ്രണ്ട് നിർദ്ദേശപ്രകാരമാണ് കട തകർത്തതെന്ന് ഉടമ ഷെറീഫ ആരോപിച്ചു. അതേസമയം ചുറ്റുമതിൽ നവീകരണത്തിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരാണ് കട പൊളിച്ചതെന്ന് സൂപ്രണ്ട് പ്രീത സോമൻ പറഞ്ഞു. ഷെരീഫയുടെ വികലാംഗനായ മകന് വെമ്പായം പഞ്ചായത്ത് അനുവദിച്ചതാണ് പെട്ടിക്കട. മൂന്നര വർഷമായി തിരുവനന്തപുരം കന്യാകുളങ്ങര ആശുപത്രിയുടെ മതിൽക്കെട്ടിന് പുറത്ത് കച്ചവടം നടത്തുകയായിരുന്നു. അസുഖം മൂലം കുറച്ചു നാളായി കട തുറന്ന് പ്രവർത്തിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ജെ സി ബി ഉപയോഗിച്ച് കട പൊളിച്ചത്. ആശുപത്രി സൂപ്രണ്ടിൻ്റെ നിർദ്ദേശപ്രകാരം വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരാണ് കട പൊളിച്ചതെന്ന് ഷെരീഫ ആരോപിച്ചു. എനിക്ക് എൻ്റെ കൊച്ചിന് ഒരു നീതി കിട്ടണം. ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് തന്ന സാധനം പഞ്ചായത്താർ എന്തായാലും എടുത്ത് മാറ്റൂല. ഒരു പഞ്ചായത്തുകാരും മാറ്റില്ല, ബ്ലോക്കുകാരും മാറ്റില്ല. കട പൊളിച്ചതിന് മുന്നിൽ പങ്കില്ലെന്ന് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി. ബ്ലോക്ക് പഞ്ചായത്താണ് അത് തീരുമാനിച്ച് ഈ കോമ്പൗണ്ട് വാൾ നിർമ്മിക്കുന്നത്. അതിനകത്ത് മെഡിക്കൽ ഓഫീസർ എന്നുള്ള നിലയിൽ, സൂപ്രണ്ട് നിലയിൽ എനിക്ക് ഒരു റോളും ഇല്ല അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. കാരണം കോമ്പൗണ്ടിന് വെളിയിലുള്ളൊരു കടയാണ്, അപ്പോൾ അത് എനിക്ക് യാതൊരു ബന്ധവും ഉള്ളതല്ല. വാടക വീട്ടിലാണ് ഷെരീഫയുടെ കുടുംബം കഴിയുന്നത്. വാടകയ്ക്കും മരുന്നിനും നന്നേ ബുദ്ധിമുട്ടുമ്പോഴാണ് ഉണ്ടായിരുന്ന ചെറിയ വരുമാനം കൂടി നഷ്ടമായത്. പൊളിച്ച പെട്ടിക്കട പുനർനിർമ്മിച്ചു നൽകാൻ കരാറുകാരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അംഗം വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.